ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറക്കണ്ട. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് അപ്പോൾ ഇതിൻ്റെ കമ്പനിയുടെ പേര് സിൻകൺ എന്ന ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് സമ്മർസിബിൾ കിണറിൽ കിണറിനുള്ള ഓപ്പൺ വെല്ല് അങ്ങനത്തെ എല്ലാ മോഡൽ ഇതിനും നമുക്ക് ഈ മോഡൽ സ്വിച്ച് വെക്കാം കേട്ടോ. കിണറിൻ്റെ ഓപ്പൺ വെല്ലിൻ്റെ ഇതിന് വെക്കാം, സാധാ മോട്ടറിന് വെക്കാം, അതേപോലെ സമ്മർസിബിൾ മോട്ടറിനും വെക്കാം. അത് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ ഈ ഫുള്ളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നോക്കാം. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് ഈ സംഭവം, ഇതിപ്പോൾ ക്യാപ്സൂൾ ടാങ്ക് ആയതുകൊണ്ട് നമ്മൾ കോർണറിൽ അതായത് എൻഡിലായിട്ടാണ് നമ്മളിത് കൊണ്ടുപോയി വെക്കുന്നത് കേട്ടോ. കാരണം സെൻറ്ററിൽ വഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴുകുന്ന സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ടാകും. ശരി, ആദ്യം നമുക്കൊരു ഹോളടിക്കണം. വയറ് പോകാനുള്ള ലെവലിൽ മാത്രം നമുക്ക് ഹോളടിക്കേണ്ടുള്ളൂ, വല്ലാതെ വലിപ്പത്തിലൊന്നും ഹോളടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുത്തുള്ളി വെച്ചിട്ടോ ഡ്രില്ല് വെച്ചിട്ടോ ചെറുതൊരു ഒരു ഒരു 10 mm വലിപ്പത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഹോളടിച്ചിട്ട് നമുക്ക് ആ വയർ അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കേണ്ടി വരും. ഇത് മറ്റേ ക്യാപ്സൂൾ ടാങ്ക് 1000 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ ഇവർ കിണറത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് വെള്ളം വേസ്റ്റേജ് ആയി പോകുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ അത് ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് വെള്ളം വേസ്റ്റേജായി പോവില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കഴിയുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് നിറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് വെള്ളം വേസ്റ്റായിട്ട് അങ്ങനെ ഒഴുകി പോവില്ല. നമുക്ക് ഓവർ ഫ്ലോ ആയിട്ട് ഒഴുകി പോകാൻ ചാൻസ് കമ്മിയാണ്. അപ്പോൾ നമ്മളാ ഇതിനെ ഇതിൽ കൂടെ വയർ മൊത്തത്തിലെടുത്തു. ഇതിൻ്റെ കൂടെ വരുന്ന മൊത്തം 3 വയറാണ്, അതായത് റെഡ്, ബ്ലാക്ക്, ഒരു ബ്ലൂ, അങ്ങനെ 3 കളറുള്ള വയറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മൊത്തം വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു വെയിറ്റ് വരുന്ന ഒരു കട്ട വരുന്നുണ്ട്. നമുക്കിത് ബാലൻസ് ചെയ്യാനുള്ള ഒരു കട്ടയാണ്. അതായത് നമുക്ക് മാക്സിമം അത് എത്ര ഹൈറ്റിൽ വെച്ചിട്ട് അത് പൊങ്ങുന്ന ലെവലിലാണ് നമുക്കിത് വെക്കേണ്ടത്. അത് വെക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് വെക്കാം. മാക്സിമം ഒരു നമുക്ക് ടാങ്ക് മാക്സിമം അടിക്കായി കഴിഞ്ഞാൽ അത് ഓഫാവും വേണം, അല്ല അടിക്കായി കഴിഞ്ഞാൽ ഓണാവും വേണം, മുകൾക്ക് പൊങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് ഓണാവും വേണം. അപ്പോൾ ആ കട്ട അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കട്ട ബാലൻസിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഏകദേശം നോക്കിയിട്ട് ടൈറ്റാക്കി വെക്കാം. ഈ കട്ട മാക്സിമം 1-2 പ്രാവശ്യം നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം ടൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സ്ക്രൂ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ആദ്യം തന്നെ 2 പ്രാവശ്യം നോക്കി അളവ് നോക്കി വെക്കാതിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 2 സൈഡിൽ ടൈ അടിച്ച് തൂക്കി കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ ഏകദേശം ടൈറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം കറക്റ്റാണ്. നമുക്ക് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം മുക്ക ടാങ്ക് ആകുമ്പോൾ തന്നെ അത് ആവും, കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്കിത് ആവറേജ് ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഐഡിയ കിട്ടും. കാരണം എത്ര ലെവലിൽ വെള്ളം നിൽക്കും, എത്ര ലെവലിൽ താഴ്ന്നു നിൽക്കും എന്നുള്ളതൊക്കെ ഇത് ഫിറ്റ് ചെയ്താൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ ഏകദേശം നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന 3 വയറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 3 വയറിൽ നമുക്ക് 2 വയറേ നമുക്ക് ആവശ്യമുള്ളൂ. 3-ാമത്തെ വയർ നീല ബ്ലൂ വയർ നമുക്ക് ഒഴിവാക്കാം. കാരണം ബ്ലൂ വയർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഒരു അലാറം വെച്ചിട്ടൊക്കെ കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു അലാറം ടൈപ്പിൽ വെള്ളം നിറഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ആ 3-ാമത്തെ വയർ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അടീക്കാവുമ്പോൾ ഇത് ഓണാവും, മോൾക്കാവുമ്പോൾ ഓഫാവും, അങ്ങനെ സിസ്റ്റം വരും. അപ്പോൾ ബ്ലൂ വയർ കൊടുത്തു കഴിഞ്ഞാൽ മോൾക്കാവുമ്പോഴും പിന്നെ ഓണാവും. ആ സിസ്റ്റം നമ്മൾ മാറ്റിയിട്ട് അത് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. ബ്ലൂ നമുക്ക് ഒരു അലാറത്തിനോ അല്ല ഇൻഡിക്കേഷനോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാവുകയാണെങ്കിൽ, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനത് ടാപ്പ് അടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടത് റെഡും ബ്ലാക്കും ആണ്. അപ്പോൾ ഞാനത് നമ്മൾ ഇതേപോലത്തെ കോഡ് വയറിനാണ് നമ്മളിതിൽ വാങ്ങിക്കുന്നത് കേട്ടോ. കാരണം ഇതിന് ഉപയോഗിക്കുന്ന വയറ് അവർ കൊടുത്തിരിക്കുന്ന വയർ 1.5 വയറാണ്. അപ്പോൾ മാക്സിമം ആ വയറെണ്ണെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ സ്ലീവുള്ള 1.5 വയറെണ്ണെ കോഡ് വയറായിട്ട് നമുക്ക് വാങ്ങിയിട്ടുണ്ട്. വി ഗാർഡിൻ്റെ വയറെണ്ണെ ഏകദേശം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല, അല്ലെങ്കിൽ ഒരുപാട് ദൂരമുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ ഈ വയർ ചിലപ്പോൾ ചൂടാവും കുറേ ഇതാവുമ്പോൾ. അപ്പോൾ നമ്മൾ അതേ വണ്ണത്തിലുള്ള വയറെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 10-23 മീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇത്, മോട്ടറിൻ്റെ അടുത്തേക്ക് അത്ര ദൂരം വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളിത് കൊടുക്കുന്നത് ഫേസ് കൊടുക്കാതെ കൊടുക്കരുത്, ന്യൂട്രൽ വെച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്. ഫേസ് കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന സംഭവമല്ല. ELCB ഉള്ള വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. ELCB ഇല്ലാത്ത വീട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ചിലപ്പോൾ ഒക്കെ
ഈ സാധനം ഇതിനുള്ളിൽ നമ്മൾ വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് കറണ്ട് വള്ളത്തേക്ക് വന്ന് ടാപ്പിൽ വഴി വരികയാണെങ്കിൽ അപകടം വരും. ഇ എൽ സി ബി ഉള്ള വീട്ടിൽ അങ്ങനെ വരാൻ വഴിയില്ല. ഈ ആ ഡാപ്പിൽ തന്നെ ഇ എൽ സി ബി ട്രിപ്പാവും, അപകടം അങ്ങനെ ചാൻസ് കമ്മിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ റിലേ കട്ട് ഓഫ് വെക്കുക. അപ്പോൾ അതിലാവുമ്പോൾ കറണ്ട് നമുക്ക് മാക്സിമം വോൾട്ടേജ് വോൾട്ട് കമ്മിയായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാതെ ഇരിക്കും. അതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ന്യൂട്ടറിൻ്റെ ഇപ്പോൾ മോട്ടറിൻ്റെ സ്വിച്ച് കംപ്ലൈൻ്റ് എന്തെങ്കിലും വരുമ്പോഴാണ് ഡയറക്റ്റ് ഇപ്പോൾ കറണ്ട് നമുക്ക് വരിക. ന്യൂട്ടറാണെങ്കിലും കറണ്ട് ഡയറക്റ്റ് വരും, പക്ഷെ എന്നാലും ന്യൂട്ടറായി കൊടുക്കാതിരിക്കുന്ന കൊടുക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് ന്യൂട്രാകുമ്പോൾ വള്ളത്തിൻ്റെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഷോർട്ടേജ് ആയാൽ തന്നെ നമുക്ക് വള്ളത്തേക്ക് അധികം കറണ്ട് വരില്ല. അങ്ങനെ കറണ്ട് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് വരില്ല. ഇപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ ഇ എൽ സി ബി ഉള്ള കാരണം കൊണ്ട് അത് കുഴപ്പമില്ല. ഇ എൽ സി ബി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ മാക്സിമം നമ്മൾ ഡി സി സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം മാക്സിമം വള്ളത്തിൽ അങ്ങനത്തെ ഫോൾട്ട് വാൾവ് വെക്കാൻ ശ്രമിക്കുക. ഡി സി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫോൾട്ട് വാൾവ് ഉണ്ട്. ഇ എൽ സി ബി ഇല്ലാത്ത വീട്ടിലൊക്കെ ആണെങ്കിൽ ഡി സി സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണെങ്കിൽ ഒന്നുകൂടി നല്ലതാവും. ഒരു മൂന്ന് കുറ്റി പോലത്തെ സംഭവം വരുന്നുണ്ട്, അത് ഡി സിയിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപകടങ്ങളൊന്നും വരില്ല. ഇതാണ് നമ്മളെ മോട്ടറിൻ്റെ പാനൽ ബോർഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പാനൽ ബോർഡ് സാധാ സിസ്റ്റമാണ്, അതായത് റിലേ കട്ട് ഓഫ് ഒന്നും ഇല്ല, സാധാരണ മോഡൽ സിസ്റ്റമാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന കോഡ് വയർ, നമ്മൾ അതായത് സെൻസറിന് വരുന്ന വയറ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്ന സെൻസറിൻ്റെ വയർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഒന്ന് വെക്കണം. ഒരു 2A സ്വിച്ച്, 20 ആമ്പിയറിൻ്റെ 2A സ്വിച്ചും വെക്കേണ്ട ആവശ്യകത ഉണ്ട്. അപ്പോൾ ആ 20 ആമ്പിയറിൻ്റെ 2A സ്വിച്ച് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ആദ്യമൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു 2A സ്വിച്ചും കൊടുത്തിട്ടുണ്ട് 20 ആമ്പിയറിൻ്റെ. ഇപ്പോൾ ആ മോട്ടർ ഓണാണ് കേട്ടോ, മോട്ടർ ഓണാണ്. അപ്പോൾ ഇൻഡിക്കേഷൻ കത്തിനാണ് കാണാറുണ്ടല്ലോ. അപ്പോൾ അത് മോട്ടർ ഓണാണ്. ഈ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ മാനുവലായിട്ട് അവിടുന്ന് ഞങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് അവിടെ മുകളിൽ ഒരാൾ കയറിയിട്ട് താത്തുമ്പോൾ ഓണാവും കുക്കുമ്പോൾ ഓഫ് ആവും എന്നുള്ള ലെവലിലാണ്. ഇപ്പോൾ നോക്കാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ DB സ്വിച്ച് 32 ആമ്പിയറിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ എപ്പോഴും ഓണായി കിടക്കാൻ വേണ്ടി 32 ആമ്പിയർ സ്വിച്ച് ഡയറക്റ്റായി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എപ്പോഴും ഓണായിട്ട് തന്നെ കിടക്കണം. പിന്നുള്ളത് ഇൻഡിക്കേറ്റർ, പിന്നെ 2A സ്വിച്ച്. താഴോട്ടിട്, അല്ല ഇങ്ങനെ സൈഡിൽ കേൾക്കാൻ പറയാം. അത് ഓഫാക്കുന്ന ലെവലിൽ അങ്ങനെ പിടിച്ചോളാൻ പറയട്ടോ. ഇപ്പാട് ഓണായില്ലേ? ഓണായി. എന്നാ വിട്ടോളാൻ പറയും. ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ഞാൻ എങ്ങനെയത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ 2A സ്വിച്ച് വെച്ചതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ DB സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മോട്ടറ്, അല്ലെങ്കിൽ DB സ്വിച്ച് ഫുൾ ഡേ ഓൺ ആക്കി ഇടണം, എന്നാലേ നമുക്കിത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ DB സ്വിച്ച് ഓൺ ആക്കിയ ഉടനെ ഈ ഇൻഡിക്കേറ്റർ കത്തി. ഫസ്റ്റ് മുതൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് കൊടുത്തത്. പിന്നീട് ഒരു എനിക്കൊരു ഈ ഒരു ഇതുപോലെ തോന്നി. കാരണം ഇൻഡിക്കേറ്റർ മോട്ടർ ഓൺ ആവുന്ന സമയത്ത് കത്തിയാൽ മതിയല്ലോ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഇൻഡിക്കേറ്റർ സെക്ഷൻ മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ അവസാനം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇതാണ് അവിടുന്ന് വരുന്ന വയർ. ഈ വയർ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 2A സ്വിച്ച് വെക്കാനുള്ള മെയിൻ കാരണം, ഇപ്പോൾ സപ്പോസ് ഈ ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല, പെട്ടെന്ന് ഇപ്പോൾ ഒരു രാത്രിയൊക്കെ ആയാലും നമുക്ക് ഈ സംഭവം വർക്ക് ചെയ്യുന്നില്ല, ചിലപ്പോൾ നമ്മളെ വിളിച്ച് ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിനെ തന്നെ അത് മാനുവലാക്കിയിട്ട്, അതായത് പഴയ പോലെ മോട്ടറോ എങ്ങനെ ഓൺ ആക്കുക അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ DB സ്വിച്ചിൽ നിന്ന് വരുന്ന ന്യൂട്ടർ, ഞാൻ പറഞ്ഞ ന്യൂട്ടർ വഴിയാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ, ഫേസ് വഴിയല്ല കൊടുക്കുന്നത്. അപ്പോൾ DB സ്വിച്ചിന് ആദ്യം നമ്മൾ ഡയറക്റ്റ് ലൈൻ വരുമല്ലോ സ്വിച്ച് ബോർഡിൽ, ഡയറക്റ്റ് DB സ്വിച്ചിൻ്റെ അടിയിലല്ലേ കൊടുക്കുക ന്യൂട്ടർ. ഇന്ന് ഔട്ട് നേരെ പോണത് നേരെ ഈ 2A സ്വിച്ചിൻ്റെ അടിയിൽ കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മോട്ടറിന് നമ്മൾ ഓട്ടോമാറ്റിക് ഇത് വെച്ചിട്ടുണ്ടല്ലോ സെൻസർ സാധനം, അതിൻ്റെ ന്യൂട്ടറും കറുത്ത വയർ നേരെ അടി കൊടുക്കുക. ഇത് രണ്ടും പാടെ ജോയിൻറ്റ് ചെയ്തിട്ട് ന്യൂട്ടർ അടി കൊടുക്കുക. എന്നിട്ട് മോട്ടറിന്ന് വരുന്ന ന്യൂട്ടർ വയർ സെൻറ്ററിൽ കൊടുക്കുക, മനസ്സിലായോ? മോട്ടറിന്ന് വരുന്ന വയർ സെൻറ്ററിൽ കൊടുക്കുക. എന്നിട്ട് ആ കോഡ് വയർ ഇല്ലേ നമ്മളെ സെൻസറിന് എടുത്ത രണ്ടാമത്തെ വയർ, അത് 2A സ്വിച്ചിൻ്റെ മുകളിലും കൊടുക്കുക.
അപ്പൊ ഇത്ര ഉള്ളത് കൊടുക്കേണ്ടത്. അപ്പൊ ഇതില് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, എളുപ്പത്തിൽ നമുക്ക് അതിനെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് കൊടുത്തിട്ടുള്ള ഒരു നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട്, അതിന്റെ ഫോർട്ട് വാൾവ്. അപ്പൊ താഴോട്ട് ആക്കുമ്പോൾ മോട്ടർ ഓൺ ആവും. മോട്ടർ ഓൺ ആവും ഒരു രണ്ട് ഒരു 10-30 സെക്കൻഡ്. അപ്പൊ ഇത് മോട്ടർ ഓണായി. ഇപ്പോൾ ഈ മോട്ടറിൻ്റെ ഇവിടെ നൊറട്ടം വാൾവ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് വെള്ളം എടുക്കാൻ കുറച്ച് താമസം പിടിക്കുന്നത്. ഇപ്പോൾ മോട്ടർ ഓണായി, നമ്മൾ തിരിച്ച് താഴോട്ട് വിടുമ്പോൾ ഓട്ടോമാറ്റിക് ആയി തന്നെ മോട്ടർ ഓഫാവും. നോക്കിക്കോ, ഓക്കെ, മോട്ടർ ഇപ്പോൾ ഓഫായി. അപ്പോൾ ഇത് വെള്ളം ഇട്ടിട്ട് നമ്മൾ നിറഞ്ഞിട്ട് 2-3 പ്രാവശ്യം ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇത് ഒരുപാട് ആയിക്കഴിഞ്ഞ് ഈ ടാങ്ക് ക്യാപ്സുൾ ആയതുകൊണ്ട് കുറച്ച് റൗണ്ടായിട്ട് വരുന്നില്ല, വൈഡായിട്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വെള്ളം ചെക്ക് ചെയ്തിട്ട് വേണം മാക്സിമം ഇത് നോക്കാൻ. ഇപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ എന്തായാലും ഒരു 2 ആഴ്ചൻ്റെ അടുത്തായി. ഇതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അവർ ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഒക്കെ ബെനിഫിറ്റാന്ന് നോക്കിയിട്ട്, ബെനിഫിറ്റ് എന്ന് പറയുന്നില്ല, ഒരു ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അവിടുന്ന് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മളിത് പറഞ്ഞല്ലോ, മോട്ടർ ഓൺ ഇൻഡിക്കേഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോട്ടർ ഓണായി, മാനുവലായിട്ട് ഇപ്പോൾ ഓണാക്കി. ഇപ്പോൾ ഓഫാക്കി പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെൻസർ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് എത്രത്തെ കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ല, ഡൗട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്തൊരു ഇലക്ട്രിക്കൽ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 2 ഫാനും 2-3 ട്യൂബ് ലൈറ്റൊക്കെ വെച്ചൊരു വീഡിയോയാണ് ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത്. 18 അടി ഹൈറ്റിൻ്റെ അടുത്തുണ്ട് കേട്ടോ. കഫോർഡിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്, കാരണം ചൂട് കമ്മിയാകാൻ വേണ്ടിയിട്ട് ഇവർ മാക്സിമം ഓട് പൊക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ടാറ്റയുടെ കമ്പി വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് കേട്ടോ. പൈപ്പ് ടൈയൊന്നും അടിച്ചിട്ടില്ല. നല്ല ടൈ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പോകുക, ചിലപ്പോൾ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പവർ പ്ലഗും കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് തന്നെ കണക്ഷൻ, കിച്ചൻ്റെ അവിടെ നിന്ന് കണക്ഷൻ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുകയാണ്. അതേപോലെ മോട്ടറിൻ്റെ സമ്മർസിബിൾ ലൈനാണ് ഈ സൈഡ് കൂടി പോകുന്നത് കേട്ടോ. ഇങ്ങനെ അടിയിൽ കൂടി ഇട്ടിരിക്കുന്നത് സമ്മർസിബിളിൻ്റെ കേബിൾ പണ്ട് ഓപ്പണായി വെറുതെ അടിയിൽ കൂടി അല്ല നിലത്ത് കൂടി ഇട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പൈപ്പ് വഴി ആക്കി കൊടുത്തു. പിന്നെ അതേപോലെ എല്ലാ കൂട്ടുകാരന്മാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി പുതിയ പുതിയ ഐഡിയകളായിട്ടും പുതിയ പുതിയ ടെക്നിക്കലായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളായിട്ടും ഞാൻ ഇനി അടുത്തുള്ള വീഡിയോസുമായി വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ബൈ ഹാരിസ്.